അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റവ ലഡുവിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ദിവസങ്ങളോളം നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായ നട്ട്സ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ മൂപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നട്ട്സ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നട്ട്സ് കയ്യിലില്ലാന്ന് വിചാരിച്ചും അതിനും തയ്യാറാക്കാതിരിക്കണ്ട. നട്ട്സ് ഉണ്ടെങ്കിൽ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ നെയ്യിൽ തന്നെ നമുക്ക് റവ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര അളവാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് നിറം മാറി വരികയൊന്നും വേണ്ട, കുറച്ചൊന്ന് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ പൊടിച്ചെടുത്താണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കത്തേങ്ങയാണ്. ഉണക്കത്തേങ്ങ മുറിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങയാണുള്ളതെങ്കിൽ അത് ചിരകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ആദ്യം അത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കേടായി പോകും. അതുകൊണ്ടാണ് ഞാനിത് ഉണക്കത്തേങ്ങയുണ്ടാണ് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് പച്ചത്തേങ്ങ ആണെങ്കിൽ പ്രത്യേകം വറുത്ത് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഓർഗാനിക് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളിപ്പോൾ ഒരു കപ്പ് റവ എടുക്കുമ്പോൾ 3/4 കപ്പ് പഞ്ചസാര എന്നുള്ള അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് പകരം ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. ഇതുവരെ ഇത് തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനിത് തിളപ്പിച്ച് ആറി വെച്ചിരുന്ന പാലാണ്. തിളച്ച ഉടനെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷേ കൂടിപ്പോകരുത്. ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ഉരുട്ടി എടുക്കുമ്പോൾ നമുക്കൊന്ന് ഉരുണ്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത് ഒന്നും കൂടിയും വറുത്തെടുക്കാം. ഈ പാല് കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ നാളിത് കേടാതെ ഒന്നും ഇരിക്കില്ല, പെട്ടെന്ന് കേടായി പോവും. അതുകൊണ്ട് പാല് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നമ്മുടെ റവ വെന്ത് പോവുകയും ചെയ്യും, ഈ ലഡുവിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് പാല് ചേർക്കുമ്പോൾ 3-4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഉപ്പ് ചേർക്കുമ്പോൾ പഞ്ചസാര ചേർത്ത സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാമെന്നാണ്. ഞാനിത് കുറച്ച് താമസിച്ച് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് അധികം തണുത്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കൈക്ക് താങ്ങുന്ന ഒരു ചൂടുള്ളപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ആവശ്യമുള്ള അളവിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. നെല്ലിക്ക വലിപ്പത്തിലോ അല്ലെങ്കിൽ നാരങ്ങയുടെ വലിപ്പത്തിലോ ഏത് വേണം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉരുട്ടിയെടുക്കാവുന്നേ ഉള്ളൂ. ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ ഇനിയും ഇതുപോലുള്ള റെസിപ്പികളും എടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.